എല്ലാവർക്കും അഭിയുണരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് യു എ ഇയിലുള്ള ഉമ്മൽ ക്വയിൻ ബീച്ച് ഹോട്ടലാണ്. ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥയിൽ എവിടെ പോകുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയത്. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ എത്തുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണാണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് എത്തിയൊരു പ്രതീതിയാണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ അബുദാബിയിൽ നിന്ന് ഈ ഉമ്മൽ ക്വയിൻ ബീച്ച് ഹോട്ടൽ എത്തിയേക്കാണ്. അധികം ആർഭാടമൊന്നുമില്ലാതെ ഈ കാണുന്നതാണ് ഇവിടുത്തെ റിസപ്ഷൻ ബിൽഡിങ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഈ കാണുന്നത് റിസോർട്ടിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ വ്യൂ ആണ്. അപ്പം നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ, നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മളെ വണ്ടിയിൽ തന്നെ നമ്മളെടുത്ത റൂമിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെടുത്ത വില്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റിസപ്ഷനിൽ നിന്ന് കംപ്ലീറ്റ് ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. മാത്രമല്ല അവിടെ ചുറ്റിലും ബോർഡ് വെച്ചിട്ടുണ്ട്. ചെക്കിൻ കഴിഞ്ഞ് വന്നു. ഇവിടെ ഇങ്ങനെ ടൈപ്പ് വില്ലകളാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് റൂം. അപ്പം റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിങ്ങനെ പാർക്ക് ചെയ്യാം. ഇതേപോലെ വില്ലയിലേക്ക് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ടൈപ്പ് ബിൽഡിങ്ങും പിന്നെ ഈ ഗാർഡനും കയറണം കൊണ്ട് നമുക്കൊരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു പ്രതീതിയില്ല. ഏകദേശം ഒരു നാട് പോലെ തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ കീ. ഇത് കണ്ടപ്പോൾ ഒരു പഴയ മോഡൽ ഹോട്ടലിൻ്റെ ഒക്കെ ഒരു കീ പോലെ ഉണ്ട്. ഇപ്പം എല്ലായിടത്തും കാർഡാണല്ലോ. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ റൂം 303. അപ്പം ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളാണ് നമുക്കിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പം ശരിക്കും നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഹാള്, അവിടെ ഒരു ടി വി വെച്ചേക്കണം, ഇരിക്കാനും മറ്റും സോഫ, പിന്നെ ഒരു ചെറിയൊരു ടേബിൾ, കോഫിയുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കോംപ്ലിമെൻ്ററി കോഫിയാണ്. ഇവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് മെനു ബുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിള്ളേരൊക്കെ കുത്തി വരച്ച് ആ കലമ്പാക്കിട്ടേക്കാണ്. നമുക്ക് മെനുവിൻ്റെ ഒക്കെ ഇത് നോക്കാം. 20, 25, 15 ഒക്കെ ആണ്. അത്യാവശ്യം ഓക്കെ ആണ് കാര്യങ്ങളൊക്കെ. 16, 18, 30 റംസ് അപ്പോൾ ഓക്കെ ആണ്. അത്ര പ്രൈസി ഒന്നുമല്ല. 303 അതാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ മസാജ് കണ്ടു. ഒരു കൂടെ മസാജ് ഇൻ റൂം മസാജിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, ടെലിഫോൺ. അപ്പം ഓക്കെ, കുഴപ്പമില്ല, അടിപൊളി റൂമാണ്. ഇവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. പിന്നെ ഇടത്ത് സൈഡിൽ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1-ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം നേരെ ഇവിടെ ചെല്ലുമ്പോൾ വാഷ്റൂം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ്. ചെറിയൊരു വാഷ്റൂമാണ്, അത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വാർഡ്രോബ് ആയിരിക്കും. അതെ, വാർഡ്രോബാണ്. ശരിക്കും ഒരു 1-ബെഡ്റൂം വില്ല ആണ് ഇത് സെറ്റ് ചെയ്തേക്കണത്. അങ്ങനെ നമ്മൾ നേരെ ഇതൊന്ന് തുറന്ന് പുറത്തേക്ക് പോയി നോക്കാം. അപ്പം ഇതാണ് പുറത്തിറങ്ങുമ്പോൾ. ശരിക്കും നമ്മളൊരു വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതി തന്നെയാണ്. അപ്പം ഇവിടെ ഇതാണ് പുറത്തിറങ്ങുമ്പോഴത്തെ കാണുന്നൊരു വ്യൂ. അപ്പം ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണത്. ഇത് വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ട് വന്നേക്കണത്. ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇതൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ ഒരു നല്ലൊരു കിടിലൻ ബീച്ച് ഉണ്ട്, പിന്നെ നല്ലൊരു പൂളുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ബീച്ചിൻ്റെ സൈഡിലെത്തിയേക്കാണ്. ഇവിടെയാണ് കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ. അപ്പം ഇവിടെ ഒരു പൂളുണ്ട്. പൂളിനോട് ചേർന്ന് തന്നെ ഒരു പൂൾ ബാറും റെസ്റ്റോറൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ ബീച്ചിന് സൈഡിലും ഒരു ബാറും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു മിനി മാർക്കറ്റ് കാണും. പിന്നെ കൂടാതെ ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പും ഫ്ലവർ ഷോപ്പും എല്ലാം ഇതിനോട് ചേർന്ന് തന്നെ ആയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇവിടുത്തെ ബീച്ച് ലൂമി ബീച്ച് എന്നാണ് ഇതിനൊരു പേര് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ അതേ ഷവറിനുള്ള സ്ഥലമാണ്. ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെയൊക്കെ കുറേ വില്ലകൾ കാണുന്നുണ്ട്. അപ്പം ഇതാണ് ബീച്ചിൻ്റെ സെറ്റപ്പ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസിനുള്ള തിങ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു ബാറ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബീച്ചിനുള്ള പേരിട്ടേക്കുന്നത് ലൂമി ബീച്ച് എന്നാണ്. അതിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ പണികൾ അവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഈവനിങ് ആകുമ്പോഴാണ് ഈ ഏരിയ ഒക്കെ ഫുൾ ആക്റ്റീവായിട്ട് വരുള്ളൂ. ഇവിടെയൊക്കെ കുറേ ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോൾ ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് ഡൈനിങ്ങും റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. നല്ല വിശാലമായിട്ടുള്ള ബീച്ചാണ്. അപ്പം നമ്മൾ അബുദാബിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ നാട്ടിൽ ബീച്ചിൽ പോകണൊരു എഫക്റ്റാണ്. കാരണം നല്ല തിരയാണ്. ഇപ്പം അബുദാബിയിലൊക്കെ ബീച്ചിൽ പോകുമ്പോൾ അങ്ങനെ തിരയൊന്നും കാണാറില്ല. പക്ഷെ ശരിക്കും തരാൻ ശക്തി കൂടി കൂടി വരാം. അവിടെ നിൽക്കാൻ പറ്റുള്ളൂ.
ഭയങ്കരമായിട്ട് കൂടി വരുന്നത്. ഇവിടെ പെറ്റ് അലൗഡ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ പെറ്റ്സൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പൊ സമയം 6:45 കഴിഞ്ഞു. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുക പറ്റുന്നില്ല, ഭയങ്കര തിരയാരം കൊണ്ട് പറ്റുന്നില്ല. സോ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്, വീപ്പോ വയലത്തെ സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. കാണാനൊക്കെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. പിന്നെ ആൽക്കഹോളൊക്കെ ഇവിടെ നിന്ന് കിട്ടും, ആവശ്യമുള്ള ജ്യൂസ് കോക്ടെയിൽ ഈ കടയിൽ നിന്ന് കിട്ടും, എല്ലാം അടിപൊളിയാണ്. ഇവിടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പൂളിൻ്റെ സൈഡിൽ കണ്ടപോലെ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പം നമുക്ക് ബീച്ചിലേക്ക് വേണ്ട ആക്സസറീസോ അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് വേണ്ട എല്ലാ തിങ്സൊക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി റൂമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പുറത്തു പോയിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് നൈറ്റിൽ ഇവിടുത്തെ ഫുഡും ബീവറേജും ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത്തിരി വലിയ പ്രോപ്പർട്ടി ആണ്, തന്നെ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഇറങ്ങി, അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ ആ കാണുന്നതാണ് ബീച്ച്, നേരെ കാണുന്ന ബീച്ചാണ്. അപ്പം നല്ല രസമുണ്ട്, ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അടുത്ത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഈവനിങ് ആയി, അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഫുൾ ആക്ടിവിറ്റി നടക്കുന്നത്, ഫുള്ള് ഓണാവും ഈവനിങ് ആകുമ്പം. അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്, മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട്. അപ്പോൾ നേരെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിവിശാലമായിട്ടുള്ളൊരു ബീച്ചാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല ഇവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട് ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കിഡിലനായിട്ട് ഒരുപാട് ഇങ്ങനെ തിങ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇങ്ങനത്തെ റിസോർട്ടിലൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ഫുഡ് ആൻഡ് ബീവറേജ് എല്ലാം ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും, അതുകൊണ്ട് പുറത്തു പോയി തിങ്സ് മേടിച്ചിട്ടുണ്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് മെനു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അത്ര പ്രൈസി ഒന്നുമല്ല കണ്ടത്. ഇപ്പം അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാ തിങ്സും ഉള്ളത്. എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക്. അപ്പോൾ ഇതൊരു പാക്കേജ് പോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൺ നൈറ്റ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ആയത് 370 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ നേരത്തെ കണ്ട റിസപ്ഷനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പം അവിടെ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കേണ്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ചുനേരം പൂളിൽ റിലാക്സ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മൽക്വയിൻ ബീച്ച് ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.